നമസ്തേ. ബേബിയമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ആഴ്ച റെക്കിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു കണ്ണിനെ പറ്റിയിട്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ കുറച്ച് പേര് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് വളരെ ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് പേര് പറയുന്നത് അവർക്ക് വേറെ കുറച്ച് സംഗതികളും കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു. അതിന് പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. അതെന്താ സംഗതി എന്ന് വെച്ചാൽ, അവർക്ക് ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ, വെറുതെ സങ്കടം വരിക, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഒരു പ്രശ്നവും ഇല്ലെങ്കിലും അവർക്ക് എന്തോ എന്നുള്ള ഒരു ആങ്സൈറ്റി, അതുപോലെ തന്നെ എന്താ പറയുക, ഡിപ്രഷൻ, മെൻ്റൽ ഡിപ്രഷൻ വല്ലാതെ, പെട്ടെന്ന് ദേഷ്യം വരിക, ഹാപ്പി ആയി ഇരിക്കാൻ സാധിക്കണേ ഇല്ല എന്നുള്ള രീതിയിൽ കുറച്ച് പേര് പറഞ്ഞു. അതുപോലെ തന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, ത്രൂ ഔട്ട് ആ ഉറക്കം ശരിക്കും കിട്ടുന്നില്ല. ഒരു 3 മണിക്കൂറെങ്കിലും നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണമല്ലോ നമുക്ക്, എന്നാലാണ് നമുക്കത് ശരിയാവുള്ളൂ നമ്മുടെ എല്ലാ ഫംഗ്ഷനിങ്ങും. അപ്പോൾ അതുപോലും കിട്ടണില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നമായിട്ടല്ല ഞാനത് പ്രത്യേകം ചോദിച്ചു, അത് മാത്രമായിട്ടല്ല, അതും ഉണ്ട്, വല്ലാതെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അതല്ലാതെയും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിനെന്തെങ്കിലും പറഞ്ഞു തരാനോ അതിനെപ്പറ്റി ചെയ്തു തരാനോ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരു സംഗതിയാണെന്ന് എനിക്കും തോന്നി. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ, അമ്മ കുറച്ച് ദേഷ്യക്കാരിയാണ് കേട്ടോ എൻ്റെ, പെട്ടെന്ന് ദേഷ്യം വരും അമ്മയ്ക്ക്. അപ്പം നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിലോ എൻ്റെ ഏട്ടനോട് പോയി പറയും, ഇല്ലെങ്കിൽ എൻ്റെ അമ്മമ്മ വീട്ടിലുള്ള സമയം വെച്ചാൽ എൻ്റെ അമ്മമ്മോട് പറയും. പെട്ടെന്ന് ചെന്ന് അത് അമ്മോടല്ല പറയാം, ഇത്തിരി കൂടി നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരാളോട് ഇടപെടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർ ടെൻസ്ഡ് ആവാതെ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വല്യമ്മയുണ്ട്, വല്യമ്മയുടെ അടുത്ത് ചെന്നിട്ട് ആ വിവരം വല്യമ്മോട് ചെന്ന് പറയും, അപ്പോൾ വല്യമ്മ അത് പതുക്കെ വന്ന് അമ്മോട് അവതരിപ്പിക്കും. ആ രീതിയിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് ഞാൻ ചെയ്യാറുള്ള സൂത്രങ്ങൾ. അതുപോലെ എൻ്റെ ഒരു ചിറ്റമ്മയുണ്ട്, അമ്മയുടെ ചിറ്റമ്മ, അപ്പോൾ ആ അവരോടൊക്കെയാണ് ഞാനത് പോയി പറയാം. അങ്ങനെയാണ് സംഗതികളൊക്കെ അവതരിപ്പിക്കുക. അച്ഛനെളുപ്പം വളരെ എളുപ്പമായിരുന്നു. പിന്നെ എൻ്റെ മക്കൾ ഇതുപോലെ തന്നെ എന്ത് സംഗതി അവർക്ക് വിഷമമുള്ളതുണ്ടെങ്കിലും അവർ എന്നോട് പറയണേക്കാളും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ അവർ കുറച്ചും കൂടി റിലാക്സ്ഡായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ അമ്മമ്മയുടെ അടുത്താണ്. അവർ എന്തൊരു ചെറിയ പ്രശ്നം വന്നാലും വേഗം ഓടി അമ്മമ്മയുടെ റൂമിലേക്ക് ഓടിപ്പോയിട്ട് അമ്മയുടെ മടിയിൽ ചെന്ന് അങ്ങോട്ട് വീഴും. അങ്ങനെയാണ് അവരുടെ ഒരു പ്രകൃതം. എന്നിട്ട് അമ്മോട് ആ വിവരങ്ങൾ പറയും. അതുപോലെ തന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ, അവരുടെ അച്ഛമ്മ, മുത്തശ്ശി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓടി അവരുടെ റൂമിലേക്ക് പോകും. അതുപോലെ അവരോട് പറയും. മുത്തശ്ശി ഭയങ്കര കാര്യമായിരുന്നു, എന്ത് സംഗതി ഉണ്ടെങ്കിലും ആ മുത്തശ്ശിയോട് ചെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒന്ന് തലോടിയാൽ അവർക്ക് സമാധാനമായി, അത്ര ഇഷ്ടമാണ്. ഇതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അപൂർവമാണെന്ന് തന്നെ പറയാൻ. കാരണം അവർ ഈ വയസ്സായവരുടെ സാമീപ്യം നമുക്ക് വളരെ ഉത്തമമാണ്. വയസ്സായവരാകുമ്പോൾ ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവർ നമുക്ക് ചെയ്തുതരുമോ, എന്നെ അന്വേഷിച്ച് കുട്ടി വന്നു, എൻ്റെ അടുത്ത് കുട്ടി വന്നു, എൻ്റെ ഉപദേശത്തിന് വേണ്ടി കുട്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും പണികൾ തിരക്കിൽ ചെയ്തുകൊണ്ട് നിൽക്കേ, പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകാൻ നിൽക്കേ, വയസ്സായവർക്ക് അങ്ങനെയൊന്നുമില്ല, അവർ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ചും കുട്ടികൾ ഈ ടി വി കണ്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുക, അവർ കോളേജിൽ പോകുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ തിരക്ക് പിടിച്ചതിൽ അവരെ മിക്കവാറും കിട്ടില്ല. അങ്ങനെ കൂടുതൽ സന്തോഷിക്കണേക്കാളും കൂടുതൽ അവർ ദുഃഖിക്കണ സമയത്താണ് ഇവരുടെയൊക്കെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് കുറച്ച് നേരം, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുക, അവരുടെ നെഞ്ചിലൊന്ന് ചാഞ്ഞ് കിടക്കുക, ഇല്ലെങ്കിൽ അവരുടെ ആ കയ്യോണ്ടൊന്ന് തലോടി ആ മുടിയിലൊക്കെ ഒന്ന് തലോടി ആശ്വസിപ്പിക്കുക ഒക്കെ, അവരുടെ മുഖത്തൊക്കെ ഒന്ന് ഒഴിയുക ചെയ്താൽ പെട്ടെന്ന് അവർ റിലാക്സ്ഡ് ആവുക. എത്ര വലിയൊരു സംഗതിയാണ് അവരുടെ മനസ്സിനെ അലട്ടണേ വെച്ചാലും അവർക്ക് അത്രയും ഒരു ശാന്തത കിട്ടും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ അപൂർവമാണെന്ന് തന്നെ പറയാം. ഒന്നാമത് ഈ ജോയിൻറ്റ് ഫാമിലീസ് ഒന്നും ഇല്ല, അപ്പോൾ അവർക്ക് കുറേ ചേച്ചിമാരോ വലിയച്ഛൻ്റെ മക്കൾ, ചെറിയച്ഛൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്. അതുപോലെ തന്നെ ഇൻറ്റിമസി, ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് മിക്കവാറും പേർക്ക് അങ്ങനെ അത്ര ഒരു ക്ലോസ് ഫ്രണ്ട് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കേണ്ടതുണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ചിലർക്ക് ഇല്ലാതെ ഇല്ല, എന്നാലും എത്ര ഇതായാലും മനസ്സങ്ങോട്ട് തുറക്കാനായിട്ട് സാധിക്കില്ല. പിന്നാളെ ഞാനൊരു കുട്ടിയുടെ കാര്യം കേട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു 2-3 വട്ടം ആ കുട്ടിയുടെ പ്രശ്നങ്ങളിൽ
ആ കുട്ടി മരിക്കണം എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ ആ കുട്ടി ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് ആ കുട്ടിയെ ദൂരെ ഇരുന്നിട്ട് ഒരു ഫോൺ കോൾ വഴിയാണ് ആ കുട്ടി ഓരോ പ്രാവശ്യം രക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അത്ര ഒരു സന്തോഷമായി എനിക്കത് കേട്ടപ്പോൾ. കാരണം ആ കുട്ടിയുടെ എന്താ പറയുക ജീവന് തന്നെ ഉള്ള ഒരു ഭീഷണിയുടെ സമയത്ത് ആ കുട്ടിക്ക് മെൻ്റൽ സ്ട്രെങ്ത്ത് കൊടുത്ത് അങ്ങനൊരു ഫ്രണ്ട് അത് വിദൂരതയിലിരുന്നിട്ട് ഫോണിൽ കൂടെ തൊട്ടടുത്ത് പോലും ഇരുന്നിട്ടല്ല, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനൊരു ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് എത്രയൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് നേരം അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു ഇത് മാറ്റി മറിക്കാൻ നമുക്ക് നമ്മുടെ വാക്കിനോ നമ്മുടെ നോക്കിനോ പ്രവർത്തിക്കോ കഴിഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന ഈ സൂയിസൈഡുകൾ അല്ലേ, സൂയിസൈഡ് എന്നും നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം പേരെ രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരു നല്ല കേൾവിക്കാരിയാവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറയുമ്പോൾ ഈ സന്തോഷത്തിൽ അല്ലേ പാട്ട് തന്നെ ഉണ്ടല്ലേ, കരയുമ്പോൾ ആരും ഉണ്ടാവില്ല ചിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവുന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും ആ സന്തോഷം മാത്രം നമ്മൾ പങ്കിടാതെ ഏറെ നമ്മൾ സങ്കടത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് നമ്മളത് കേട്ടാൽ നമ്മുടെ മനസ്സിൽ തന്നെ വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ അവരോട് കാണിക്കുന്ന ആ എന്താ പറയുക സഹതാപം അത് ആത്മാർത്ഥമായിട്ടുള്ളതാണ് അവർക്ക് തോന്നിയാൽ മാത്രമേ അവരത് സത്യസന്ധമായിട്ട് നമ്മളോട് തുറന്ന് പറയുള്ളൂ. അപ്പം അതിനും നമ്മൾ ശ്രമിക്കുക. നല്ലൊരു കേൾവിക്കാരിയാവുമ്പോൾ അത് മറ്റുള്ള ചെവികളിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു കേൾവിക്കാരി ആവരുത്, അത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുത്ത് അവർക്ക് ആ സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒക്കെ നമ്മൾ ഏത് രീതിയിൽ അവരെ സമാധാനിപ്പിക്കാൻ പറ്റും എന്നാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ അത് മറ്റുള്ള ചെവികളിലേക്ക് പാസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ആശ്വാസമാണ്. അതില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും ദുഃഖകരമായ സംഗതി. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതാവുമ്പോഴും ശ്രദ്ധിച്ചോളൂ, അവർക്ക് അവരുടെ അമ്മയോട് പറയാൻ സാധിച്ചില്ല, പിന്നാളെ വിസ്മയയുടെ തന്നെ കേസ് എടുത്തു കഴിഞ്ഞാൽ അമ്മയോട് പറയാൻ സാധിക്കണില്ല, ആ ചേട്ടനോട് പറയാൻ സാധിക്കണില്ല, അച്ഛനോട് പറയാൻ സാധിക്കണില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ഇത് പറയാൻ നമുക്ക് ആ സാധിച്ച ആ ഒരു നിമിഷം കൊണ്ട് നമുക്ക് അത് മാറ്റിമറിക്കാൻ സാധിക്കും. അവരുടെ ആ മനോനില തന്നെ മാറ്റിമറിച്ച് അവരെ നല്ല ഹാപ്പി ആയിട്ടുള്ള മൂഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചെറിയ ഒരു വാക്ക്, ചെറിയ ഒരു തലോടൽ, ഇതൊക്കെ ധാരാളം മതിയാവും. അപ്പം നമ്മുടെ ഈ 24 മണിക്കൂർ നേരത്തെ ഈ സമയത്തിൽ ഒരു 5 മിനിറ്റെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അവർ പറയുമ്പോൾ നമ്മളത് ചിക്കിച്ചകയല്ല, അവർ പറയുന്ന സമയത്ത് അത് കേട്ടിരിക്കാനും അത് കേട്ടിട്ട് നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതല്ല നമ്മളത് നല്ല പോലെ കേട്ടിരിക്കുകയാണോ എന്നുള്ളതും അവർക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല പോലെ തന്നെ അത് കേട്ടിരിക്കുക, ആബ്സെൻറ്റ് മൈൻഡായിട്ട് കേട്ടിട്ട് കാര്യമില്ല. അവരാ പറയുന്നത് ആ വിഷയത്തിൻ്റെ അത്രയും തന്നെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മളത് കേൾക്കുക. ചിലപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അസ്വസ്ഥത ഉണ്ടാവും, കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ഡേ മൊത്തം ചിലപ്പോൾ നമുക്ക് സ്പോയിലായി എന്ന് വരും, ചിലപ്പോൾ നമുക്ക് തലവേദന നമുക്ക് തന്നെ തലവേദന എടുത്തുനിന്ന് വരും. ആയിക്കോട്ടെ, മറ്റൊരാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ അവരുടെ ഒരു ആ ലൈഫിലേക്കുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ആ സമയം ചിലവഴിച്ചതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും അവർക്കത് കുറന്നാളത്തേക്ക് അത് ഒരു ഓർമ്മയ്ക്കും അവരുടെ എന്താ പറയുക നമ്മൾ മറ്റുള്ളവരുടെ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം അല്ലേ. ഗായത്രി മന്ത്രം നമ്മൾ അതുതന്നെയാണല്ലോ നമ്മുടെ മുഖ്യമായിട്ടുള്ളൊരു കാര്യം. ഗായത്രി മന്ത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഒരു വാക്കായാലും പ്രവർത്തികളായാലും ആ ഒരു ദിവസത്തെ 24 മണിക്കൂർ ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നപ്പോൾ അതിൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് അതാണ് ആ ഒരു ദിവസത്തെ നമ്മുടെ അസറ്റ്. നമ്മൾ ബാക്കി എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ആ മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്തു അതാണ് നമ്മുടെ സമ്പാദ്യം. അല്ലാതെ നമ്മൾ ഈ കാണുന്ന സംഗതികളെല്ലാം നമ്മുടെ ശരിയായിട്ടുള്ള സമ്പാദ്യം ഈ കാണുന്ന സംഗതി ല്ല നമ്മൾ കാറ് മേടിച്ചു, അതുപോലെ തന്നെ കുട്ടികളുടെ പേര് ആ നല്ലൊരു ഡെപ്പോസിറ്റ് ചെയ്തു, അതൊക്കെ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള സമ്പാദ്യങ്ങളാണ്. ഈ സമ്പാദ്യങ്ങൾ നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര നാളുകൊണ്ട് എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അതാ ഒരു വീട് സമ്പാദിച്ചു, അല്ലെങ്കിൽ ഇതാ ഒരു കാറ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതൊക്കെയായി നമുക്ക് പറയാൻ സാധിക്കും, കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ മനസ്സിലുള്ള സംതൃപ്തി, നമ്മൾ മറ്റുള്ളവരെ ആ സഹായിക്കുമ്പോഴും ആശ്വസിക്കുമ്പോഴും ഉള്ള നമ്മുടെ മനസ്സിലുള്ള സംതൃപ്തി, അതുപോലെ ഈശ്വരൻ്റെ മുമ്പിൽ നമുക്കുള്ള ആ സ്ഥാനം,
അത് നമുക്ക് മറ്റൊരാളെ കാണിച്ചു കൊടുക്കാനോ, അപ്പം മറ്റുള്ളവരുടെ നോട്ടത്തിൽ ചിലപ്പോൾ നമ്മളൊരു പരാജയം, ആ അതേ സമയം എന്തേ വെറുതെ കളയണോ, ആ കാര്യത്തിൽ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇതേ മിണ്ടാണ്ടിരുന്ന് ഇതെങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ്, ഈ വക പ്രവർത്തികളിലൂടെ നമ്മൾ ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് ഈ കണ്ടുവരുന്ന ഈ സ്ട്രെസ്, ഓവർ ടെൻഷൻ, വെറുതെ വെറുതെ ഡിപ്രസ്ഡ് ആവുക, ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഡിപ്രസ്ഡ് ആവുക, ഇതിനങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള പല വൈകല്യങ്ങളും കൊണ്ടാണ് വരുന്നത്. ആരും അങ്ങനെ വിചാരിച്ചിട്ടാവില്ല. പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് കരയുക, വെറുതെ ദേഷ്യത്തിലൊന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ വെറുതെ, ഒരാവശ്യവുമില്ല. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനെ എടുക്കാം, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തമാശ രൂപേണ എടുക്കാം, ഒക്കെ നമ്മൾ ആ എടുക്കുന്ന ആ ഒരു നിമിഷമാണ് അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഒരു ചെവി കൂടെ കേട്ട് മറ്റുള്ള ചെവി കൂടെ കളയുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ നമ്മുടെ ഒന്നാമത് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റായിരിക്കണം, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് പല രീതിയിൽ ഓരോരോ സംഗതികൾ ചെയ്തിട്ട്, നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ട്, നല്ല നല്ല സംഗതികളുടെ ഉപയോഗം കൊണ്ട് ഒക്കെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മെൻ്റൽ ഫിറ്റ്നസ് പകുതി എന്നല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സംഗതികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ കാലത്ത് ഈ മെഡിറ്റേഷൻ ഒക്കെ വളരെ ആൾക്കാർ ട്രൈ ചെയ്ത സംഗതിയാണ്. മെഡിറ്റേഷൻ ഇതിലേക്ക് വളരെ നല്ലതാണ്. ഒരു ദിവസം ഒരു എന്താ പറയുക, ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെച്ചാൽ വളരെ നല്ലതാണ്. ഒന്നും അറിയണ്ട അതിനെപ്പറ്റി, നിങ്ങൾ ജസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് നിങ്ങൾ കുറച്ച് നേരം എല്ലാവരിൽ നിന്നും മാറി സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഒരു ഒരു റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ സിറ്റ് ഔട്ടിലോ എവിടെയായാലും സ്വസ്ഥമായിട്ടൊരു ഇതിലിരുന്ന് നിനക്ക് ഏറ്റവും നല്ല സമയം വെളിച്ചാകുമ്പോൾ, നേരം വെളിച്ചാകുമ്പോൾ 6 മണിക്ക് മുമ്പാന്ന് വെച്ചാൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു തിക്കും തിരക്കുമില്ല. അതുപോലെ നമുക്ക് വെളുപ്പിന് 5 മണിക്കൊക്കെ ആണ് ചെയ്തതിന് നല്ല സമയമാണ് നമുക്ക്. ആ സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒക്കെ നമുക്ക് അതിനുള്ളത് ഒരു മ്യൂസിക്കും വെക്കാതെ ആ എന്താ പറയുക, പ്രകൃതി തന്നെ ഒരുക്കി തരുന്ന അന്തരീക്ഷം നമുക്ക് കിട്ടും. ഈ കിളികളുടെ ശബ്ദം, അതുപോലെ അണ്ണാന് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ വിളിച്ചാകുമ്പോൾ ശ്രദ്ധിച്ചറിയാം. ഈ വക അവരൊക്കെ ഉണരുമ്പോഴത്തെ അവരുടെ ആ ശബ്ദങ്ങൾ കേട്ടിട്ട് നമുക്ക് ഒരു സംഗതികൾ ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും. അതുപോലെ എക്സസൈസ്, യോഗയൊക്കെ അതുപോലെ ആ സമയത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉഷാറും എനർജിയും നമുക്ക് അറിയാതെ തന്നെ തോന്നും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. മെഡിറ്റേഷൻ വളരെ സൂപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത് ഈ റെക്കിയുടെ ഇതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പറ്റുന്ന കുറച്ച് പൊസിഷനുകളാണ്. അന്ന് ഞാൻ ഒരു പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇന്ന് ഞാനൊരു ഒരു 4 പൊസിഷനോളം ഞാൻ പറഞ്ഞു തരാം, 4ഓ 5ഓ എന്ന് നോക്കട്ടെ. അത് ഈ ഇത് ഈ പറയുന്ന സംഗതികൾക്കാണ്. ടെൻഷൻ, വല്ലാതെ ടെൻഷനാവുക, വല്ലാതെ ഡിപ്രസ്ഡ് ആവുക, സങ്കടം വരെ വെറുതെ വെറുതെ, ദേഷ്യം, അതുപോലെ എന്താ പറയുക, ഓവർ ആങ്സൈറ്റി, വെറുതെ വെറുതെ ആകാംക്ഷ, അയ്യോ എന്തോ എന്താ എന്താ ഇങ്ങനെയുള്ള രീതി, കുട്ടികളെ പറ്റിയോ, അതുപോലെ തന്നെ നമുക്ക് എന്തൊരു സംഗതിയിൽ അങ്ങനെ വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഒക്കെ നമുക്ക് ഈ ചില ചില പൊസിഷനുകൾക്ക് നമ്മൾ ഈ എനർജി ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ അത് പ്രവർത്തിച്ച് നമുക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടും ഏത് മോശപ്പെട്ട സാഹചര്യത്തിലും അതിനെ സ്മൂത്തായിട്ടും കൂളായിട്ടും ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. അതുപോലെ ഞാൻ കുറച്ച് പേർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർക്കും അത് എഫക്റ്റീവായിരുന്നു എന്ന് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാനത് ഇതിപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടോളൂ. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഈ റെക്കിയിലേക്ക് കടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കൈ നന്നായി വാഷ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പോയി നന്നായി ആ വീഡിയോ ആദ്യം പോയി കണ്ടു നോക്കൂ. അപ്പോൾ കൈ നന്നായി വാഷ് ചെയ്യുക, അതുപോലെ നന്നായി റബ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ആ കർപ്പൂരത്തിൻ്റെ സാന്നിധ്യം വളരെ ഇതിൽ എഫക്റ്റീവാണ്. അതുപോലെ നമ്മൾ ആ മൈൻഡ് ഏത് രീതിയിലാക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വെച്ചാൽ രാവിലത്തെ നേരം അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം, ഇല്ലെങ്കിൽ രാവിലത്തെ നേരവും രാത്രി കിടക്കാൻ നേരം, 2 നേരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ്, ഇനി ഒരു പ്രോബ്ലംസും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ദിവസം മുഴുവനും നമുക്ക് ഫുൾ എനർജറ്റിക്
ആയിട്ട് നമുക്ക് ഇരിക്കാനും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോണ സമയത്ത് നമുക്ക് സുഖമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടാനും പെട്ടെന്ന് നമുക്ക് ആ ഉറക്കത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആ നല്ലൊരു ഉറക്കം കിട്ടുന്ന നമുക്ക് ബോഡി പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. വെളിച്ചം നമ്മൾ എനിക്ക് വെച്ചാൽ വളരെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ മൂഡ് ചേഞ്ചസ് പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ഈ രണ്ട് നേരം ചെയ്താലും വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു പണികൾക്കോ വേറെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ വല്ല പ്രശ്നങ്ങൾക്കോ ഒന്നും തടസ്സമില്ലാത്ത രീതിയിലുള്ള സമയമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചടപടാന്ന് അങ്ങോട്ട് എണീക്കാതെ നമ്മൾ എണീറ്റ് കുറച്ച് ഇത്തിരി നേരത്തെ എണീക്കുക. എണീറ്റിട്ട് കുറച്ച് നേരം നമ്മുടെ ആ ഒരു ദിവസത്തെ മറ്റുള്ള സമയങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഒരു 5 നിമിഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുള്ള സമയമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരേണ്ടത്. അപ്പം അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരം ഇത്തിരി നേരത്തെ ഉറങ്ങാൻ കിടക്കുക. ഈ രാത്രി 12 മണി 1 മണി വരെ ഈ ടി വിയിലും അവിടെ എവിടെയൊക്കെ മൊബൈലിലായാലും കണ്ട് ആ ട്രോളും അതും ഇതൊക്കെ കണ്ട് ഇരുന്ന് വെറുതെ പൊട്ടന്മാരുടെ മാതിരി ഇരുന്ന് ചിരിക്കണേലും ഭേദം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം കുറച്ച് മാറ്റി വയ്ക്കുക. രാത്രി ഇത്തിരി നേരത്തെ കിടക്കുക. മറ്റൊന്നും നമുക്കൊരു പ്രയോജനമില്ല. നമ്മുടെ ഈ വക സംഗതികൾ കൂട്ടല്ലാതെ ഒന്നും കുറയ്ക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റ് അതൊക്കെ ഞാനത് കാണുന്നില്ല, ഇന്ന എത്ര ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായാലും ഞാനത് കാണുന്നില്ല, ഞാൻ വേഗം പോയി കിടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇത്തിരി നേരത്തെ ഈ ഒരു സംഗതി ഒക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് ഒരു 15 മിനിറ്റ് നേരത്തെ നമ്മൾ ബെഡ് ടൈമിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇതുപോലെ റിലാക്സ്ഡായി കിടന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന സംഗതികൾ ഒന്ന് ചെയ്തു നോക്കൂ. ഒരാഴ്ച ചെയ്തു നോക്കൂ, ഒരു മാസം ചെയ്തു നോക്കൂ, അത് ഡെയിലി ഹാബിറ്റ്സാക്കി നോക്കൂ. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് പൊസിഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞാൻ എനർജി ഫ്ലോൻ്റെ കാര്യമൊക്കെ ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ട് ഇനി അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് അത് പോയി കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷനുകളിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ, കൈയിൻ്റെ ഈ ഭാഗം എവിടെ വരുന്നു, ഫിംഗേഴ്സ് എവിടെ വരുന്നു എന്നൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കാം. എനർജി ഫ്ലോ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പിരികണ്ടല്ലോ പിരിയത്തിൻ്റെ മുകളിലായിട്ട് വരണം ഈ ഭാഗം, ഈ ചെന്നിയുടെ ഭാഗത്ത്. പിന്നെ വിരലുകൾ തലയുടെ ആ സെൻറ്ററിൽ വരെ പോകും. നോക്കിക്കോളൂ, നല്ല പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെയോ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമോ അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾക്ക് ആളെയോ ട്യൂണോ മ്യൂസിക് ഇഷ്ടമുള്ള മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അങ്ങനെ ഏത് വേണമെങ്കിലും എന്തും നമുക്ക് ഇഷ്ടമായ സംഗതി മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുത്തുക. റിലാക്സ് ചെയ്ത് കണ്ണടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കണ്ണടച്ച് കിടന്നുകൊണ്ട് ചെയ്യാം, കണ്ണ് തുറന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക ചേർമിരുന്നിട്ട് ചെയ്തായാലും വിരോധമൊന്നുമില്ല. പക്ഷേ കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ പത്മാസനത്തിലിരുന്ന് ആ മെഡിറ്റേഷൻ മോഡിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചും കൂടി എനർജി ഫ്ലോ ജാസ്തി തോന്നാറുണ്ട്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി ചേർമിരുന്ന് ചെയ്യുകയാണ്. ഇതാണ് ആ പൊസിഷൻ. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് പൊസിഷൻ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നോക്കൂ, തലയുടെ അവിടെയാണ് ഫിംഗേഴ്സ് വന്നിരിക്കണേന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താ ഈ കയ്യിൻ്റെ ഈ ഭാഗം ഇവിടെ വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മിനിമം 5 മിനിറ്റ്, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ആവാം, എന്നാലും 15 മിനിറ്റോളം ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. ഒരു പൊസിഷൻ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു പൊസിഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ തന്നെ മതിയെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് ചെയ്യൂ. അതല്ല വേറെ പൊസിഷനുകളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5-10 അങ്ങനെയുള്ള മിനിറ്റ് ഉപയോഗിച്ചോളൂ. ചിലർ ചിലപ്പോൾ ഉറങ്ങിപ്പോയിന്നും വരും ആ പൊസിഷനിൽ കിടന്നിട്ട്, അതൊന്നും സാരമില്ല കേട്ടോ, അത്രയും റിലാക്സ്ഡ് ആവും. അത് തന്നെ ഇനി പിന്നെ ഒരു പൊസിഷൻ ഞാൻ കാണിക്കുന്നത് ഇതിനൊക്കെ വേണ്ടി തന്നെയുള്ളതാണ്. ഈ കൈ കണ്ടോ, അല്ലെങ്കിൽ ഈ കൈ ഏത് കൈയായാലും വിരോധമില്ല, ഈ ഫോർഹെഡിൽ കണ്ടോ ഈ നെറ്റിയുടെ ഇവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ് അതേ പൊസിഷനിൽ ബാക്കിലും കൈ വയ്ക്കുക. ബാക്കിൽ ഇവിടെ നമ്മൾ വന്ന പോലെ തന്നെ അതേ ഡയറക്ഷനിൽ ബാക്കിൽ അതേ മറ്റേ കൈയെ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊടുത്ത് നല്ലപോലെ റിലാക്സ് ചെയ്യുക. കിടക്കുമ്പോഴാണെന്നുവെച്ചാലും ആ തല വയ്ക്കുന്ന ആ തലയുടെ മുകളിലായിട്ട് ആ തല തല വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ തലയുടെ അടിയിലായിട്ട് ആ കൈ വെച്ച് കൊടുക്കുക. കിടക്കാച്ചാൽ ഇരിക്കാച്ചാൽ ഇത്തിരി കൂടി ഈസി ആയിരിക്കും. ഇതാണ് ആ ഫോർഹെഡിൽ കൊടുക്കേണ്ട പൊസിഷൻ.
ഇത് വളരെ ഉപയോഗമാണ്. നിങ്ങളുടെ ടെൻഷൻ ഫ്രീ ആവാനും അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക സ്ട്രെസ് ഇല്ലാതിരിക്കാനും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൊസിഷൻ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ സൂപ്പറാണ്. കാരണം അവർ വല്ല ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴാണെന്ന് വെച്ചാൽ ഇതൊക്കെ രാവിലെ ചെയ്തിട്ട് പോയാൽ നല്ലൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ കൂടുതൽ, ഇതൊക്കെ അവർക്ക് സാധിക്കും. ആ മെൻറ്റൽ സ്ട്രെങ്ത്ത് വളരെയധികം കിട്ടുന്ന ഒരു പൊസിഷനാണ് ഇത്. പിന്നെ ഞാൻ സെക്കൻഡ് പൊസിഷൻ ഞാൻ ഇത് പറഞ്ഞു. ഇനി വേറൊരു പൊസിഷൻ, അത് ഫോർത്ത് പൊസിഷനാണ്. പക്ഷെ അത് തേർഡ് പൊസിഷൻ ഞാൻ പറയുന്നില്ല, അത് ഇതിലേക്ക് ആവശ്യമില്ല. ഫോർത്ത് പൊസിഷന് ഞാൻ പറയണത് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഹാർട്ട്, ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക്. അത് പ്രധാനമായിട്ട് ഈ വക സംഗതികൾ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഈ ഹാർട്ടിൻ്റെ ഇവിടെ ആയിട്ട് വയ്ക്കുക, അതിൻ്റെ അടിയിലേക്ക് റൈറ്റ് ഹാൻഡ് വയ്ക്കുക. ഇതാണ് പൊസിഷൻ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഈ പൊസിഷൻ കൊടുക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായാലും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പൊസിഷൻ. അത് കഴിഞ്ഞ് ഇനി വേറെ അതിൻ്റെ തന്നെ റിലേറ്റഡ് അതിൽ 3 പൊസിഷൻ വരുന്നുണ്ട്. ഇത് 1, രണ്ടാമത്തെ പൊസിഷൻ വരുന്നത് ഇതാണ്. ഈ രണ്ട് കൈയിൻ്റെയും ഫിംഗർ ടിപ്സ് ഇവിടെ മുട്ടിച്ച് ദാ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ രണ്ടായല്ലോ. നെക്സ്റ്റ് വരുന്നത് ഒരു കൈയിൻ്റെ മീതെ മറ്റേ കൈ വെച്ച് ഈ മിഡിൽ ഈ 3 സംഗതികൾ ഇതിൽ ഇരട്ട പൊസിഷനിൽ തന്നെ ഈ 3 പോയിൻ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണം, അതുപോലെ തന്നെ ഇതൊന്ന്, 4, ഇതൊന്ന്, 5. ഈ 5 സംഗതികൾ നിങ്ങൾ ദിവസവും വെളിച്ചാകുമ്പോൾ എണീറ്റിട്ടും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ ഇത്രയും ചെയ്യൂ. അതുപോലെ തന്നെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വിഷമം വരുന്ന സംഗതികൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക. ചില സംഗതികൾ കേൾക്കുമ്പോഴായിരിക്കും ചിലർക്ക് വിഷമം, ചിലത് കാണുമ്പോൾ, ചില വീഡിയോസ് കണ്ടാൽ ചിലർക്ക് അന്ന് രാത്രി ഉറക്കം വരില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഗതികളും കൂടി അവോയ്ഡ് ചെയ്യുക. മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോരോ കാര്യങ്ങളും സന്തോഷം കണ്ടെത്തുക. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് വിഷമം തോന്നുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് പുറത്ത് പറമ്പിലോ, പറമ്പില്ലാത്തവരാണെന്ന് വെച്ചാൽ മാക്സിമം ഒരു സിറ്റ് ഔട്ടെങ്കിലും ഉണ്ടാവില്ല, ഒരു മിനിമം. അപ്പോൾ ആ സിറ്റ് ഔട്ടിലൊന്ന് ജസ്റ്റ് ചെയറിട്ട് ചെന്നിരിക്കുക, വല്ല ഒരു പച്ചപ്പ് നോക്കിങ്ങായിട്ട് കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ കാര്യങ്ങൾ. ആ മുറിയിൽ അടച്ചു പൂട്ടി തലണ കിടക്കയുടെ മുകളിലെ തലണ മുകളിൽ കമന്ന് കിടക്കണേക്കാട്ടിലും ഭേദം നമ്മൾ ചെന്ന് വെറുതെ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് വട്ടാണോന്നൊന്നും ആരും വിചാരിക്കില്ല. കാരണം വിചാരിച്ചാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പ്രശ്നമാണ് വലുത്. കുറച്ച് ആ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും ആ ആകാശത്ത് കൂടെ പോകണം, ആ മേഘങ്ങൾ കാണാൻ സാധിക്കും. അപ്പോഴേക്കും ആക്ക അതിലെ പറന്ന് പോകുന്നുണ്ടാവും. അപ്പോഴേക്കും ഒരു അണ്ണാൻ കുട്ടികളെയും കൊണ്ടുപോകണോ കാണാം, അപ്പോഴേക്കും ഒരു പൂച്ച ഇതിലെ പോകണോ കാണും. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ചിന്തകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കുക. എന്താ പറയുക, ആസിഡിറ്റി കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകമായിട്ട് രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് അതൊക്കെ കൂടുതൽ ആൽക്കലൈൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ വയറ് നിറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവറായിട്ട് രാത്രി കുറച്ച് കഴിച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങളൊരു 6 മണിക്ക് മുമ്പ് നിറയെ കഴിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്തെ ഒന്നും കഴിച്ചില്ലെങ്കിലും വിരോധമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കഴിച്ചാലും വിരോധമില്ല. അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യും രാത്രി കഴിയുന്നതും. പഴം കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇല്ലാതിരിക്കാൻ സഹായിക്കും. ചെറിയൊരു പഴം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മറ്റുള്ള ഫ്രൂട്ട്സ്, വാട്ടർമെലൺ, അതൊക്കെ രാത്രി അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഓറഞ്ച്, ഇതൊന്നും 5 മണിക്ക് ശേഷം, മാക്സിമം 6 മണിക്ക് ശേഷം കഴിക്കാതിരിക്കും. ഇതൊക്കെ നമ്മുടെ ഉറക്കത്തിന് ബാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളമായി അതുപോലെ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക. നാമഞ്ചെല്ലാം ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ നാമപുസ്തകം വായിച്ച് അങ്ങനെയൊക്കെ എടുക്കുക. ബൈബിൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ ജസ്റ്റ് ഒരു 4 പേര് ബൈബിൾ വായിക്കുക. എൻ്റെ അച്ഛൻ എന്താ ചെയ്യുക, രാത്രി ബൈബിള്, ഖുറാൻ, രാമായണം, ഈ 3 സംഗതി, അല്ല ഗീത, ഗീത, ഈ 3 കൂട്ടം എൻ്റെ അച്ഛൻ രാത്രി വായിച്ചിട്ടാണ് ഉറങ്ങാറ്. 1 പേജ് മിനിമം വായിക്കും, 3 സംഗതിയും വായിക്കും. അത് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീണ്ടും പറയണേ, അങ്ങനെ താല്പര്യമുള്ള വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ എഴുതിയ പുസ്തകങ്ങൾ, പിന്നെ മാക്സിമം ഈ പാട്ട് കേട്ട് ഉറങ്ങാമെന്നുള്ള സംഗതി മാക്സിമം വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് നമ്മുടെ ആ ഉറക്കത്തിന് അത് അത്ര നന്നാവുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും എന്താ പറയുക, നമുക്ക് ആ ഉറക്കത്തിന് പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ വെക്കുക. അതുപോലെ ഫ്ലൂട്ടിൻ്റെ ട്യൂണായാലും ആ ഉറക്കത്തിനും മെഡിറ്റേഷനൊക്കെ പറ്റുന്ന ആ ട്യൂൺ കേൾക്കുക. എന്നാൽ എല്ലാവരും പറയും പാട്ട് കേട്ടാൽ ഉറങ്ങുന്നു. ഒരിക്കലും ഒരു കേട്ടാ പാട്ട് കേട്ടാൽ ചിലപ്പോൾ നമ്മുടെ ഇത് ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്ന പാട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പാട്ട് ക്രമീകരിക്കുക വെച്ചാൽ തന്നെ നിങ്ങൾ ഈ ഉറക്കത്തിന് പറ്റിയ പാട്ടുകൾ വേറെ നിങ്ങൾ മാറ്റിയിട്ട് അങ്ങനെ കേട്ടാൽ വിരോധമില്ല. അല്ലെങ്കിൽ എല്ലാ പാട്ടും ഉറക്കത്തിന് സഹായിക്കില്ല, ചിലപ്പോൾ നമ്മൾ ഉറങ്ങി വരുമ്പോഴായിരിക്കും
ഹൈ ബീറ്റുള്ള പാട്ട് വരുന്നത്. അപ്പോഴേക്കും നമ്മൾ ഞെട്ടിയണീക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പാട്ട് ഞാനങ്ങനെ പറയില്ല. ഇഷ്ടമുള്ള ബുക്സ് വായിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഹൊററായിട്ടുള്ളതോ അങ്ങനെയൊന്നും വായിക്കണ്ട. നല്ല ബുക്സ് വേറെ ഉണ്ട്, അത് നോക്കിയിട്ട് വായിക്കുക. ഇതൊക്കെയാണ് ഞാൻ പറയുന്ന സംഗതികൾ. പക്ഷേ ഇത് ചെയ്തു നോക്കുക, എന്നാൽ തന്നെ നിങ്ങൾക്ക് 90% നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച സംഗതികൾ, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട സംഗതികൾ അതിലടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള 10% കാര്യമാണ് ഞാനത് പറഞ്ഞു തന്നത്. ശരി, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ബൈ.